ഇന്നത്തെ വീഡിയോ നമ്മൾ തികച്ച യാദൃശ്ചികമായിട്ട് ഷൂട്ട് ചെയ്യാൻ ഇടയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ 10-ാം തീയതി വോട്ട് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിലായിരുന്നു വോട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. പാട്രായ്ക്കലാണ് എൻ്റെ വീട്. അപ്പോൾ വോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി നേരത്തെ ഏട്ടനാണ് ആദ്യം കാണുന്നത്. ഏട്ടൻ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി നിന്നപ്പം അതിലിനോട് ചേർന്ന് ഈ ഒരു പൊസിഷനിൽ അത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പറന്ന് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. കൊറേ കഴിഞ്ഞ് അത് എന്തോ ശബ്ദം കേട്ടപ്പോ ഈ വശത്തേക്ക് തിരിഞ്ഞു നിന്നപ്പോഴാണ് ക്ലിയർ ആയിട്ട് ഞങ്ങൾ കാണുന്നത്. അതിന്റെ കണ്ണ്, ഇടത്തെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. അതേപോലെ ഒറ്റ കാലിലാണ് നിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതിന്റെ കാലും കണ്ണൊക്കെ പോയിരിക്കുകയാണ്, അതാണ് വയ്യാണ്ട് അവിടെ നിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് ആശുപത്രി കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. രാത്രി നേരെ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ല ജീവികളൊക്കെ വന്ന് ഉപദ്രവിക്കാൻ ഇടയുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിന് വെള്ളിമുങ്ങി ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫോറസ്റ്റിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് അവർ പറയുന്ന പോലെ ചെയ്യാമെന്നും പറഞ്ഞു ഫോറസ്റ്റിൽ വിളിച്ച് അറിയിക്കുമായിരുന്നു. അപ്പൊ അവര് കണക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ സംഭവം അത് തന്നെയാണ്. വെള്ളിമുങ്ങ ബാൺ ഔൾ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. അതേപോലെ സയൻറ്റിഫിക് നെയിം ടൊയോട്ട ആൽബ എന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് 2 ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ജോജു സാറും അതേപോലെ ജിജീഷ് സാറും അവർ രണ്ടുപേരും വന്ന് അതിനെ റെസ്ക്യൂ ചെയ്യായിരുന്നു. കുട്ടിയാണോ അത്? വാഴയിലൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. അത് സൗണ്ട് കേട്ട് കഴിഞ്ഞാ പറഞ്ഞു പോകുന്നത്. കണ്ണു പോയി. രണ്ടെണ്ണം പോയാ? ഇരുന്നുണ്ട്. കാലുണ്ട് അല്ലേ? രണ്ടെണ്ണം. ആയി ശരിയാവോ? കണ്ണുപോയ സർവൈവുള്ളൂ. അത് ഇവരുടെ ഇമ്മ്യൂണിറ്റി പോലെ ഇരിക്കും. ചിലർക്ക് ഇപ്പൊ ഒരു കാലില്ലെങ്കിലും ഇവർ കണ്ണില്ലെങ്കിലും സർവൈവ് ചെയ്യും. കാക്കുത്തി ആയിരിക്കും മിക്കവാറും. ശരി, ശരിയാക്കിട്ടോ.
എന്തായാലും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അവർ മടങ്ങിയത്. അവർ പറഞ്ഞത് കാലിന് പരിക്കൊന്നുമില്ല, മൂങ്ങൾ അങ്ങനെ നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഒറ്റക്കാലിന് അവർ നിൽക്കുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ കണ്ണ്, ഒരു കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. സർവൈവ് ചെയ്യാൻ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ അനുസരിച്ച് അവർ സർവൈവ് ചെയ്യൂ എന്നുള്ളത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അല്ലേ. പൊന്നു, അതെങ്ങിട പോയേ? കണ്ണശ്ശേരിയാക്കിട്ട് കൊണ്ടുവരോ? ആരെ നോക്കുന്നിട്ട്? പൊന്നു നോക്കിക്കോളൂ അല്ലേ. കണ്ണ് ശരിയാക്കിട്ട് കൊണ്ടുവരോ. പൊന്നുവിന് കൊടുക്കും.